ചെന്നൈയിൽ ഒരു ഉദ്ഘാടനത്തിനെത്തിയതാണ് നടി മമിത ബൈജു. വലിയ ജനക്കൂട്ടമാണ് താരത്തെ കാണാനായി എത്തിയത്. പ്രേമലു എഫക്റ്റാണ് ഇത്ര വലിയ ആരാധക കൂട്ടത്തിന് കാരണമെന്നാണ് വിലയിരുത്തൽ. ചെന്നൈയിൽ ഉദ്ഘാടനത്തിനെത്തിയ മമിതയെ ആരാധകർ വളയുന്ന വീഡിയോ ആണിപ്പോൾ സോഷ്യൽ മീഡിയയിലും വൈറലായിക്കൊണ്ടിരിക്കുന്നത്. ചെന്നൈയിലെ VR മാളിലാണ് ഉദ്ഘാടനത്തിനായി മമിത എത്തിയത്. കാലുകുത്താൻ പോലും സാധിക്കാത്തത്ര തിരക്കിനിടയിൽ നിൽക്കുന്ന മമിത ബൈജുവിൻ്റെ ചിത്രങ്ങളും വൈറലാണ്. അതിരുകടന്ന ആരാധനയിൽ മുന്നോട്ട് നടക്കാൻ കഴിയാതെ മമിത ഒന്ന് പരിഭ്രമിച്ച് നിൽക്കുന്നതും വീഡിയോയിൽ വ്യക്തമാണ്. ചെന്നൈയിലെ VR മാളിൽ നിന്നുള്ളതാണ് ഈ വീഡിയോകൾ. ഏറെ പണിപ്പെട്ടാണ് സംഘാടകർ മമിതയെ ചടങ്ങ് കഴിഞ്ഞ് പുറത്തേക്ക് എത്തിക്കുന്നത്. സുരക്ഷാ ഉദ്യോഗസ്ഥരും ഒപ്പമുണ്ടായിരുന്ന മറ്റുള്ളവരുമൊക്കെ ചേർന്ന് ഏറെ നേരം പണിപ്പെട്ട് ആരാധകരെ നിയന്ത്രിച്ചതിന് ശേഷമാണ് മമിതയ്ക്കൊന്ന് മടങ്ങിപ്പോകാൻ കഴിഞ്ഞത്. കാത്തുനിന്ന മാധ്യമപ്രവർത്തകർ പോലും പ്രേമലി 2നെക്കുറിച്ചും മമിതയോട് ചോദിക്കുന്നുണ്ട്. ചിത്രം അടുത്ത വർഷമേ ഉണ്ടാകുകയുള്ളൂ എന്നും പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ നടക്കുന്നുണ്ടെന്നുമാണ് മമിത ഇതിനോട് പ്രതികരിച്ചത്. അടുത്തിടെ റിലീസ് ചെയ്ത വൻ വിജയം നേടിയ മലയാള സിനിമയാണ് പ്രേമലു. തമിഴ്നാട്ടിലും തെലുങ്കു പ്രേക്ഷകർക്കിടയിലും സിനിമയ്ക്ക് ആരാധകർ ഏറെയാണ്. എന്തായാലും പ്രേമലു എന്ന ഒരൊറ്റ ചിത്രം കൊണ്ട് തെന്നിന്ത്യ ഒട്ടാകെ ആരാധകരെ മമിത ബൈജു സ്വന്തമാക്കി കഴിഞ്ഞു. പ്രേമലു തമിഴിലും തെലുങ്കിലും എല്ലാം ഹിറ്റായതോടെ മമിതയ്ക്ക് ഫാൻസ് അസോസിയേഷൻ വരെ ഇവിടങ്ങളിൽ ആരംഭിച്ചു. മമിതയുടെ തമിഴ് സിനിമ അരങ്ങേറ്റവും ഈ വർഷമായിരുന്നു. തമിഴ് സംവിധായകൻ GV പ്രകാശിന്റെ റിബൽ എന്ന ചിത്രത്തിലൂടെ മമിത തമിഴിൽ അരങ്ങേറ്റം കുറിച്ചു. എന്നാൽ ഈ ചിത്രം വലിയ രീതിയിൽ ശ്രദ്ധ നേടിയില്ല. നേരത്തെ IPL ചെന്നൈ സൂപ്പർ കിങ്സിന്റെ മത്സരം കാണുവാനും മമിത ചെന്നൈയിലെത്തിയിരുന്നു. തമിഴിൽ മമിതയുടെ ചിത്രങ്ങൾ ഇനിയും പുറത്തു വരാനുണ്ട്. സംവിധായകനായും നടനായും തിളങ്ങിയ പ്രദീപ് രംഗനാഥൻ നായകനാകുന്ന ചിത്രമാണ് അതിലൊന്ന്. കീർത്തീശ്വരനാണ് പ്രദീപ് രംഗനാഥനെയും മമിത ബൈജുവിനെയും കേന്ദ്ര കഥാപാത്രങ്ങളാക്കിക്കൊണ്ട് ഈ സിനിമ സംവിധാനം ചെയ്യുന്നത്. പ്രശസ്ത സംവിധായിക സുധാ കൊങ്കരയുടെ അസോസിയേറ്റ് ഡയറക്ടറായിരുന്ന പ്രദീപ് രംഗനാഥന്റെ സംവിധാന അരങ്ങേറ്റം കൂടിയാണ് ഈ ചിത്രം. തമിഴിൽ മറ്റു ചില ചിത്രങ്ങളും മമിതയുടേതായി വരാനുള്ളതായി റിപ്പോർട്ടുകളുണ്ട്. അതേസമയം മമിത തെലുങ്കിലും അരങ്ങേറ്റം കുറിക്കാൻ ഒരുങ്ങുകയാണെന്ന വാർത്തകളും പുറത്തു വന്നിരുന്നു. തെലുങ്കു യുവതാരം വിജയ് ദേവരെ കൊണ്ട് നായകനാകുന്ന ചിത്രത്തിലൂടെയായിരിക്കും മമിതയുടെ തെലുങ്കിലേക്കുള്ള അരങ്ങേറ്റം. നാനി നായകനായ ജെസ്സി എന്ന ചിത്രത്തിന്റെ സംവിധായകൻ ഗൗതം ടിന്നൂരിയും വിജയ് ദേവരെ കൊണ്ടയും ഒരുമിക്കുന്ന സിനിമയുടെ പ്രഖ്യാപനവും നടന്നിട്ടുണ്ട്. റിപ്പോർട്ടുകൾ അനുസരിച്ച് ഈ ചിത്രത്തിലായിരിക്കും മമിത നായികയായി അഭിനയിക്കുന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണങ്ങളൊന്നും വന്നിട്ടില്ല. 2017 സർവോപരി പാലാക്കാരൻ എന്ന ചിത്രത്തിലൂടെയാണ് മമിത ബൈജു സിനിമയിലെത്തിയത്. അതിനുശേഷം 15 ചിത്രങ്ങളാണ് മമിതയുടേതായി വന്നത്. ഹണി ബി 2, ഡാഗിനി, സ്കൂൾ ഡയറി, സൂപ്പർ ശരണ്യ 2, പ്രണയവിലാസം, രാമചന്ദ്ര ബോസ് ആൻഡ് കോ, കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ്, ഖോഖോ, ഓപ്പറേഷൻ ജാവ എന്നിവയാണ് മമിതയുടെ പ്രധാന ചിത്രങ്ങൾ. പ്രേമലു 2 ആണ് മമിതയുടേതായി വരാനിരിക്കുന്ന പ്രധാന മലയാള ചിത്രം. മമിതയുടെ കളർപ്പടം എന്ന ഷോർട്ട് ഫിലിമും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. 2020 ഇറങ്ങിയ ഖോഖോയിലൂടെ കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡും മമിത സ്വന്തമാക്കി. അതേസമയം പ്രേമലുവിന് വിജയത്തിന് പിന്നാലെ മമിതയുടെ താരമൂല്യം വർദ്ധിക്കുകയും പ്രതിഫലത്തിലും വൻ വർധനമുണ്ടാകുകയും ചെയ്തിരുന്നു. 50 ലക്ഷമാണ് ഒരു ചിത്രത്തിന് മമിത പ്രതിഫലമായി ഇപ്പോൾ വാങ്ങുന്നതെന്നാണ് ചില മാധ്യമങ്ങളുടെ റിപ്പോർട്ട്. വരാനിരിക്കുന്ന തെലുങ്കു ചിത്രത്തിലായിരിക്കും ഇത്ര വലിയ പ്രതിഫലം മമിത വാങ്ങുന്നത്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.